ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാർ ഇന്ന് മാർച്ച് നാലാം തീയതി വിശുദ്ധ ജോസഫിൻ്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കിക്കാണാം ജോസഫിനെ പ്രസവിക്കാനുള്ള സമയം സമാഗതമായി അവൾ തൻ്റെ ദൈവത്തോട് തീക്ഷണമായി പ്രാർത്ഥിക്കുകയും ആ സൗഭാഗ്യദിനത്തിനായി തന്നെ തന്നെ ഒരുക്കുകയും ചെയ്തു പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും അവസാനം ആസുദനം എത്തിച്ചേർന്നു അനുഗ്രഹീതയായ മാതാവ് വലിയ ക്ലേശങ്ങളൊന്നും കൂടാതെ ജോസഫിനെ പ്രസവിച്ചു ജോസഫിൻ്റെ ജനനം അവൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ആ സമയത്ത് അവളെ പരിചരിച്ച മറ്റു സ്ത്രീകൾക്കും വലിയ സമാശ്വാസം പ്രദാനം ചെയ്ത ഒരനുഭവമായിരുന്നു പിറന്നു വീണ ശിശുവിന് മാലാകയ്ക്കെടുത്ത ശോഭയും മുഖപ്രസന്നതയും ഉണ്ടായിരുന്നു നവജാത ശിശുക്കളുടെ വിശേഷഭാവങ്ങൾ ആ സമയത്ത് തിരിച്ചറിയുക സ്വാഭാവികമായും വിഷമമാണ് എന്നാൽ ജോസഫിന്റെ കാര്യം വ്യത്യസ്തമായിരുന്നു ദൈവത്തിന്റെ നിയോഗവും പ്രസ്പഷ്ടമാക്കും വിധം ശൈശവ ശൈശവദർശയിൽ തന്നെ ആത്മീയ ചൈതന്യം പ്രകടമായിരുന്നു അവന്റെ മുഖം ദർശിക്കുന്നവരുടെ ഹൃദയത്തിൽ ആത്മീയ ചലനങ്ങൾ സൃഷ്ടിക്കും വിധം അത് പ്രവർത്തനോമുഖവും ആയിരുന്നു ശിശുവിന്റെ ഉന്നത പ്രഭാവമുള്ള മുഖഭാവം ശ്രദ്ധിച്ച മാതാപിതാക്കൾ അവൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അനുസ്മരിക്കുകയും അവരുടെ ബോധ്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു പ്രസവാനന്തര കാര്യങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ ഉടനെ അമ്മ അവളുടെ പൊന്നോമന മകനെ വാത്സല്യപൂർവം കയ്യിലെടുക്കുകയും സുരക്ഷിതവും സുഖപ്രദവുമായ അവനെ പ്രസവിക്കാൻ അവളെ അനുഗ്രഹിച്ച കർത്താവിനെ നന്ദി പറയുകയും ചെയ്തു അവളുടെ കടിഞ്ഞൂൽ പുത്രനായ മകനെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കായി ജെറൂസലേം ദേവാലയത്തിൽ വിട്ടുകൊടുത്തുകൊള്ളാമെന്ന് അവിടത്തേക്ക് വാക്കുകൊടുക്കുകയും ചെയ്തു എന്നാൽ ദൈവം അവനെ ദൈവവചനത്തിന്റെ മാതാവായ പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പരിപാലകനായി ജോസഫിനെ മുൻകൂട്ടി നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്യുന്നതനായ ദൈവം അവളുടെ സമർപ്പണത്തിലും പ്രാർത്ഥനകളിലും സംപ്രീതനായി തന്റെ മകൻ ജെറൂസലേം ദേവാലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാനുള്ള അമ്മയുടെ ആഗ്രഹം കർത്താവ് സഫലീകരിച്ചു കൊടുത്തില്ലെങ്കിലും അതിനേക്കാൾ ഉന്നതവും മഹത്വപൂർണവുമായ പദവിയിലേക്കാണ് ദൈവം ജോസഫിനെ നിയോഗിച്ചത് ജോസഫിന്റെ ജനനവും ആ സമയത്ത് നടന്ന അസ്വാഭാവിക സംഭവങ്ങളും നസറത്ത് മുഴുവൻ വലിയ വാർത്തയായി കഴിഞ്ഞിരുന്നു പർദീസായിലെ ഒരു മാലാഖിയെ പോലെയാണ് ആ കുഞ്ഞിനെ കണ്ടാൽ തോന്നുന്നതെന്ന് ആ നാട്ടുകാർ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി കേട്ടവരെല്ലാം അതിൽ ആവേശഭരിതരാവുകയും ചെയ്തു മുമ്പ് തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട ആ മൂന്ന് നക്ഷത്രങ്ങൾ അവരുടെ വസതിയുടെ മുകളിലെ ആകാശത്ത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അവരെ വിസ്മയിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും താമസം വിന അപ്രത്യക്ഷമായി ആ സമയത്ത് ജോസഫ് കണ്ണുകൾ തുറന്ന് സ്വർഗത്തിലേക്ക് വീക്ഷിക്കുകയും നക്ഷത്രങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്തു തൻ്റെ ജനന സമയത്ത് ദൈവം ഈ ലോകത്തിന് നൽകിയ വിസ്മയകരമായ അടയാളത്തെ പ്രതി കൂടി ആശ്ചര്യം പ്രകടിപ്പിച്ചു നാലാം ദിവസത്തെ വണക്കമാസം ചൊല്ലാം ദാവീദിന്റെ വിശിഷ്ട സന്താനം ദൈവ മനുഷ്യനായ അവതർണനാകുവാൻ തിരുമനസായി എന്നാൽ മാനവരാശിയിൽ നിന്നും ദൈവം ഇസ്രായേൽ ജനതയെ അവിടുത്തെ ആഗമനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത് ഒരുക്കിക്കൊണ്ടുവന്നു അവിടുന്ന് അബ്രാഹത്തെ തെരഞ്ഞെടുത്ത് അദ്ദേഹവുമായി ഒരു ഉടമ്പടി ചെയ്തു അദ്ദേഹത്തിന്റെ സന്തതിയിൽ ലോകത്തിലെ സകല ജനപദങ്ങളും അനുഗ്രഹീതരായിരിക്കുമെന്ന് അരളി ചെയ്തു അബ്രാഹത്തിൻ്റെ സന്താന പരമ്പരയിൽ നിന്നും ദൈവം യാക്കോബിനെ സവിശേഷമായി തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണ് ഇസ്രായേൽ ജനത അവരെ ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുത്തു ഇസ്രായേലിനെ മറ്റു വംശങ്ങളിൽ നിന്നും അവിടുന്ന് വേർതിരിച്ച് അനുഗ്രഹിച്ച് ഉടമ്പടി ചെയ്ത് ദൈവജനമാക്കി യാക്കോബിന്റെ പുത്രന്മാരിൽ തന്നെ യുവതായെ ലോകപരിത്രാതാവിൻ്റെ വംശമാക്കി ഉയർത്തി അവരിൽ പ്രധാനി ദാവീദ് രാജാവായിരുന്നുവല്ലോ ദാവീദിൻ്റെ ഗോത്രജനായിരുന്നു നമ്മുടെ പിതാവായ മാറിയവസേപ്പ് ദൈവത്തിന്റെ സവിശേഷമായ സ്നേഹം വിശ്വയാവസേപ്പിൽ പ്രകടമാകുന്നുണ്ട് ലോകപരിത്രാതാവിൻ്റെ വളർത്തു പിതാവെന്ന സ്ഥാനം സമലങ്കരിക്കുന്നതിന് അനുയോജ്യനായി മനുഷ്യവംശത്തിൽ ദൈവം കണ്ടെത്തിയത് വിശ്തിയവസേപ്പിനെയാണ് രാജവംശജനെങ്കിലും പിസ്തി വളരെ ദരിദ്രമായ ജീവിതമാണ് നയിച്ചിരുന്നത് അദ്ദേഹം ലൗകിക സമ്പത്തിനേക്കാൾ ആധ്യാത്മിക സമ്പത്തിനെ വിലമതിച്ചിരുന്നു ദൈവപരിപാലനയിൽ അവിടുന്ന് ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനു വേണ്ടി മാനവകുലത്തിൻ്റെ പാപത്തിന് ശേഷം കളമൊരുക്കിയത് ദൈവമാതാവായ പശുതകന്യകയെയും അവിടുത്തെ വിരക്ത ഭർത്താവും ദൈവകുമാരന്റെ വളർത്തുപിതാവുമായ മാറി ഔസേപ്പിനെയും തെരഞ്ഞെടുത്ത് സവിശേഷമായ ദാനങ്ങൾ നൽകി അനുഗ്രഹിച്ചുകൊണ്ടാണ് ദൈവമാതാവായ മറിയത്തിൻ്റെ വിരക്ത ഭർത്താവ് എന്നുള്ള സ്ഥാനത്തിനും ദാവീത് രാജവംശത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് മാറി അവസയ പിതാവിനെയാണ് അതും അത്ഭുതാവഹമായ ഒരു സ്ഥാനമാണെന്നുള്ളത് നിസ്തർക്കമത്രേ ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നാം വ്യക്തി സാഫല്യം പ്രാപിക്കുകയും നമ്മുടെ ജീവിതം ധന്യമാവുകയും ചെയ്യുകയുള്ളു ശരിയായ ദൗത്യ ബോധം ഉണ്ടെങ്കിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും അപ്പോൾ ജീവിതം കൂടുതൽ ഹൃദ്യവും മനോഹരവുമാകുന്നതാണ് സംഭവം കേരളത്തിലെ മലയോര പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ശക്തിയായ പുതുമഴ പെയ്യുന്നു സന്ധ്യാസമയം ഒരു വീട്ടിലെ എട്ട് വയസ്സുള്ള കുട്ടി മാമ്പഴം പെറുക്കുവാൻ പോയി ഭയങ്കരമായ കാറ്റും മഴയും ഇരുണ്ടുമൂടിയ ആകാശം വൻമരങ്ങൾ കാറ്റിൽ കടപുഴുകി മറിഞ്ഞു വീഴുന്നു ആകാശവും ഭൂമിയും നടുക്കുമാറ് കനത്ത ഇടിയും മിന്നലും ഇടിവാൾ വെട്ടി തഴച്ചു നിൽക്കുന്ന പത്രമാവിൽ നീല നിറമുള്ള തീ ആളിപ്പടരുന്നു കണ്ട കുട്ടിയുടെ മാതാപിതാക്കൾ വാവിട്ട് കരഞ്ഞു ആ വീട്ടിൽ പ്രതിഷ്ഠിച്ചിരുന്നതായ അഗതികളെ സഹായമായി മാറി അവസ്യപ്പിതാവിന്റെ രൂപത്തിൻ്റെ മുമ്പിൽ കൂടെ അവർ നിലവിളിച്ച് അപേക്ഷിച്ചു കാറ്റും മഴയും മേഘഗർജനവും പൂർവാധികം ശക്തിപ്പെടുകയാണ് അവർ നോക്കി നിൽക്കേ അതിഭയങ്കരമായ മറ്റൊരിടിവാൾ കൂടി ഭൂമിയിൽ മിന്നിപ്പി പതിഞ്ഞു കുട്ടി നിന്നിരുന്ന സ്ഥലത്താണ് ഇടിവെട്ടുണ്ടായതെന്ന് കണ്ട് എല്ലാവരും ഞടങ്ങി അവരുടെ ഹൃദയത്തിൽ തീ ആളിപ്പടർന്നു അല്പസമയത്തിനുള്ളിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അരുമ വീട്ടിൽ കയറി അവന്റെ കഴുത്തിലെ സ്വർണ്ണമാലയുടെ തിളക്കം കൊണ്ടാണ് ഇടിമിന്നൽ ഭൂമിയിൽ വന്നത് സ്വർണ്ണമാല ഉരുകിപ്പോയിരുന്നു പക്ഷേ ബാലന് അപകടവും ഭവിച്ചില്ല തങ്ങളുടെ ഓമന മകനെ സംരക്ഷിച്ചത് മാറിയ ഔസേപ്പിൻ്റെ മാധ്യസ്ഥ ശക്തി ഒന്നു മാത്രമാണെന്ന് ആ കുടുംബത്തിലെ എല്ലാവർക്കും ബോധ്യമായി ജപം ദാവിദരാജവംശജനായ മാറിയ ഔസേപ്പ് അങ് ഇസ്രായേലിന്റെ പ്രശസ്ത സുനമാണ് അഭിമാനപാത്രവും അത്രേ ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേകം വിധമായി തിരഞ്ഞെടുത്ത് അനേകം അനുഗ്രഹങ്ങളാൽ സമലങ്കരിച്ചിരിക്കുന്നു മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന പിതാവെ അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ കരുണാപൂർവം കടാക്ഷിക്കണമേ ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിൻ്റെ മണിദീപങ്ങളും സമുദായത്തിൻ്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമപുത്രരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേ സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി ചൊല്ലാം വിശുദ്ധവസേ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായിയെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദേവസേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിദിൻ്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിൻ്റെ നാഥനെ എത്രയോ നീതിമാനായ വിശ്വസേപ്പ് മഹാവിദഗ്ധനായ വിശ്വസേപ്പ് മഹാവിവേകിയായ വിശ്ത്യാവസേപ്പ് മഹാധീരനായ വിസ്ത്യാവസേപ്പേ അത്യന്തം അനുസരണയുള്ള വിസ്ത്യാവസേപ്പേ മഹാവിശ്വസ്തനായ വിശ്വവസേപ്പ് ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്പരയാട്ടിനും കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സകലസമ്പത്തുക്കളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ മീൻ ഇന്നത്തെ സുഹൃതജപം ദാവീദിന്റെ പുത്രനായ മാർ ഔസേപ്പേ തിരുസഭയുടെ ഉത്തമ പുത്രരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപികൾ ഞങ്ങൾ കാശ്രയമേ പാവനമാ മാറിസേപ്പേ പാരിൻ പാലകനാമങ്ങേ പാദം പുൽകി നമിക്കുന്നു